എന്റെ ഊഹം ശരിയാണ്, ഏകദേശം ഒരു 1.5 കോടി രൂപയ്ക്ക് പുറത്ത് ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഫേസ്ബുക്കിന്റെ യൂട്യൂബിന്റെയും വരുമാനം അല്ലാതെ അവിടെ നിന്ന് പുറത്തുനിന്ന് കിട്ടുന്നുണ്ട്. അവിടെയുള്ള ഓരോ മാസം ജോസ്കോയുടെ എമൗണ്ട് അവര് ഇട്ടിട്ടുണ്ട്, അത് 3 ലക്ഷത്തിൽ ചില്ലറയങ്ങാട്ട് വന്നിട്ടുണ്ട്. നമ്മള് പറഞ്ഞ പ്ലാൻ അല്ല അതിനകത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിനകത്ത് കയറി അള്ള നിൽക്കരുത്. എന്റെ ഊഹം ശരിയാണെങ്കിൽ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം ഏകദേശം 36 FIR ആണ് ശ്രീ വിൻസ് മാത്യുവിനെതിരെ ഉള്ളത്. മണപ്പുറം ഫിനാൻസ്, കൊശമറ്റം, ഇതൊക്കെ വിൻസ് മാത്യുവിന്റെ കർമാനൂസിന്റെ ക്ലെയിംസ് ആണ്. പരസ്യങ്ങൾ വന്നിട്ടുണ്ട്, വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ജോസ്കോ ജ്വല്ലേഴ്സ് എത്ര പരസ്യം, ഞാനൊന്നും കണ്ടിട്ടില്ല ഇതുവരെ. ഇത് കാശ് വാങ്ങി ന്യൂസ് ചെയ്യാൻ കാശ്, ന്യൂസ് ചെയ്യാതിരിക്കാൻ കാശ്, ചെയ്ത ന്യൂസ് ഡിലീറ്റ് ചെയ്യാൻ കാശ്. നമസ്കാരം. കർമാനൂസിന്റെ മുൻ റിപ്പോർട്ടറായിട്ടുള്ള ഈശ്വർ പൊറ്റിയുടെ അഭിമുഖം ആദ്യഘട്ടം നമ്മൾ സംപ്രേക്ഷണം ചെയ്തിരുന്നു. ആ സംപ്രേക്ഷണത്തിന് വലിയ പിന്തുണയാണ് വന്നത്. കേരളം വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് ആ ഓരോ വാക്കുകളും കേട്ടിട്ടുള്ളത്. അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. ഈശ്വർ പൊറ്റി, താങ്കളെ കർമാനൂസിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളുടെ പേരിൽ സസ്പെൻഡ് ചെയ്തു, അല്ലെ പുറത്താക്കിയെന്ന് കഴിഞ്ഞ ദിവസം കർമാനൂസിൻ്റെ സബ്ജക്റ്റുള്ള കവിതാബാല ഒരു റിപ്പോർട്ട് വായിക്കുന്നത് കേട്ടു. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? തീർച്ചയായിട്ടും അത് കവിതാബാലയും ഞാനൊരു നല്ല സൗഹൃദത്തിലായിരുന്നു. ഞാൻ എൻ്റെ സഹപ്രവർത്തകയാണ്, സഹോദരി പോലെ കാണുന്ന ഒരാളാണ്. അവരോട് വായിപ്പിച്ചതായിരിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ മറുപടിയാണേ, ഇതിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ എല്ലാം വാസ്തവ വിരുദ്ധമാണ്. ഇത് എൻ്റെ വിശദീകരണമാണ്. കർമ്മയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളിലേക്കും ഈ വിശദീകരണം എത്തില്ല എന്ന ഉറപ്പുണ്ടെങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഒന്ന്, കർമ്മയുടെ ഒരു സ്ഥിരം ജീവനക്കാരനായോ പാർട്ടി ജീവനക്കാരനായോ അല്ല ഞാൻ അവിടെ സേവനം അനുഷ്ഠിച്ചത്. എൻ്റെ സേവനം ആവശ്യമുള്ളപ്പോൾ കർമ്മയുടെ ചീഫ് എഡിറ്ററായ ശ്രീ വിൻസ് മാത്യുവിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഞാൻ അവിടെ സേവനം അനുഷ്ഠിച്ചത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ രാജിവെക്കാനോ സസ്പെൻഡ് ചെയ്യാനോ കഴിയില്ല. മറ്റൊന്ന്, ജി എസ് ടി കമ്മീഷണറുടെ പരാതി എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ജി എസ് ടി കമ്മീഷണർ ആരാണ് എന്ന് വെളിപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കണം. കുറഞ്ഞ പക്ഷം അവിടെയുള്ള കർമ്മയിലുള്ള എൻ്റെ സഹപ്രവർത്തകരായ ജീവനക്കാരോടെങ്കിലും. മറ്റൊരു കാര്യം, ആധികാരികമായി സംസാരിക്കുമ്പോൾ ശ്രീ മിസ്റ്റർ വിൻസ് മാത്യു തുടങ്ങിയ കാര്യങ്ങളാണ് പറയേണ്ടത്. ഇത് എന്നെ പഠിപ്പിച്ചു തന്നത് ശ്രീ വിൻസ് മാത്യു തന്നെയാണ്. അതോടൊപ്പം തന്നെ പറയാം, ഈ വിൻസ് മാത്യുവിനോട് അപമര്യാദയായിട്ട് പെരുമാറിയെന്ന് പറയുമ്പോൾ എന്നോട് ഒരു ഒരാളെ പോയി ബ്ലാക്ക്മെയിൽ ചെയ്യൂ, അല്ലെങ്കിൽ ആ ബ്ലാക്ക്മെയിൽ ചെയ്യുമെന്ന് പറയാറില്ല. പോയി പരസ്യം ചോദിക്കൂ, അവരെ പരസ്യം എന്നാണ് പറയുന്നത്, ബ്ലാക്ക്മെയിലിംഗ് എന്ന് പറയാറില്ല. അവിടെ പോയാൽ മതി, പരസ്യം തരും എന്നുള്ള രീതിയിൽ പോയി സംസാരിക്കാൻ പറയുമ്പോൾ എനിക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളാണെങ്കിൽ തീർച്ചയായും നോ മിസ്റ്റർ വിൻസ് മാത്യു എന്ന് വിളിച്ച് തന്നെയായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. അതൊരു അപമര്യാദയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മറ്റൊരു കാര്യം, ഇദ്ദേഹം എന്നെ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞതാണ് 17 ലക്ഷം ഞാൻ നഷ്ടം വരുത്തി എന്ന് പറയുന്നുണ്ട്. ശ്രീ വിൻസ് മാത്യു ഈ 17 ലക്ഷം രൂപ ഞാൻ നഷ്ടം വരുത്തി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വിൻസ് മാത്യുവിനെ ശ്രീ മിസ്റ്റർ വിൻസ് മാത്യു എന്ന് വിളിച്ച് സംസാരിച്ചത്. 17 ലക്ഷം പോയിട്ട് വെറും 17 രൂപ പോലും ആരും നഷ്ടം വരുത്താൻ ഇടയാക്കാത്ത ആളാണ് ശ്രീ വിൻസ് മാത്യു. അഥവാ അങ്ങനെ ആർക്കെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ പോലും ആ തുക ഈടാക്കാൻ വേണ്ട നടപടി ഉടൻ സ്വീകരിക്കുന്ന ആളാണ് ശ്രീ വിൻസ് മാത്യു. അത് അദ്ദേഹവുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മറ്റൊരു കാര്യം, കർമാനൂസിനോടുള്ള മാർക്കറ്റിംഗ് വിഭാഗത്തിലെ ശ്രീ മനോജ് വാസുദേവിനോട് എനിക്ക് അർഹതപ്പെട്ട തുക തരാത്തതിനെ തുടർന്ന്, ഞാൻ ജോലി ചെയ്തതിൻ്റെ എൻ്റെ ശമ്പള പൈസ കാശ് തരാത്തതിനെ തുടർന്ന് മാർക്കറ്റിംഗ് വിഭാഗത്തിൽ എന്ത് ചോദിച്ചാലും ഇയാൾ പറയും മനോജാണ് തരേണ്ടത്, മനോജിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കൂ എന്നാണ് വിൻസ് മാത്യു എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതിനെ തുടർന്ന് ആ തുക ചോദിക്കുകയാണ് ഞാൻ ചെയ്തത്. ഇത് വിൻസ് മാത്യുവിന് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ ഓഡിയോ ക്ലിപ്പ്, ഇത് ഞാൻ മനോജുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അത് ഞാൻ തന്നെയാണ് വിൻസ് മാത്യുവിന് കൈമാറിയത്. മറ്റൊരു കാര്യം, തിരുവല്ലയിൽ വാർത്തയെടുക്കാൻ വിട്ട സമയം 1.5 മണിക്കൂർ ലേറ്റായതാണ്. അത് പെയ്ഡ് പ്രോഗ്രാം ആയിട്ട് പോലും 1.5 മണിക്കൂർ അവിടെ കർമാനൂസ് ടീം വരുന്നത് വരെ ചിലവഴിക്കാൻ സാധിക്കാത്തവരുടെ ഉദ്ദേശശുദ്ധി, എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടവരുടെ ഉദ്ദേശശുദ്ധി, ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യം. എന്നെ അന്നത്തെ ദിവസം ഇവിടെ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് വിൻസ് മാത്യുവിൻ്റെ ഹിഡൻ അജണ്ടയായിരുന്നു. ഞാൻ തലേന്ന് രാത്രി തൃശ്ശൂരോ ഗുരുവായൂരോ അവിടെ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് നാളെ തന്നെ പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എന്നെ കയറ്റി വിടുന്നത്. അത് 3000 വിട്ടുപോയി. അതിന് 3000 രൂപ പൈസ ഇതിനകത്ത് പറയുന്നുണ്ട്, 3000 രൂപ കാശ് തന്നിട്ടാണ് കാശ് കൊണ്ടുപോയിട്ട് പോലും വാർത്ത ചെയ്യാതെ വന്നു എന്ന്. വാർത്ത ചെയ്യാൻ പറ്റാത്തത് അവിടെ 1.5 മണിക്കൂർ ലേറ്റായത് കൊണ്ടാണ്. സംഭവം സത്യമാണ്, ഈ കാശ് വാങ്ങിച്ചിട്ട് വാർത്ത ചെയ്യും, പെയ്ഡ് പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ നമുക്കറിയില്ല മാർക്കറ്റിംഗ് ആയിട്ട് പ്രൊമോഷൻ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ കാശ് വാങ്ങിക്കാം, ഞങ്ങളല്ല എല്ലാവരും വാങ്ങിക്കാറുണ്ട്. ഇത് കാശ് വാങ്ങി ന്യൂസ് ചെയ്യാൻ കാശ്, ന്യൂസ് ചെയ്യാതിരിക്കാൻ കാശ്, ചെയ്ത ന്യൂസ് ഡിലീറ്റ് ചെയ്യാൻ കാശ്, ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് കാശിൻ്റെ ഇത് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളത് കൊണ്ടാണ് എന്നെ
അവിടെ നിന്ന് പുറത്താക്കിയത്. അങ്ങനെയാണ് ഞാൻ താങ്കൾ പറഞ്ഞു ഈ തട്ടിപ്പിന്റെ യാന ഹോസ്പിറ്റലിൽ 3 ലക്ഷം രൂപ ഞാൻ തട്ടിച്ചു എന്ന് പറയുന്നു. 2 വർഷം മുമ്പ് എന്നെ പറഞ്ഞു വിട്ടതാണ് ഈ വിൻസ് മാത്യു. ഒക്ടോബർ 20, 2022 എന്നെ അവിടെ സസ്പെൻഡ് ചെയ്തത്. എങ്കിൽ പിന്നെ എന്തേ എന്നെ ഇത്രയും നാൾ ഈ ന്യൂസ് പുറത്തു വരാത്തത്? ഞാൻ തട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യാന ഹോസ്പിറ്റലിൻ്റെ എതിരെ 3 ലക്ഷം രൂപ ഞാൻ തട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടവൻ്റെ അടുക്കളയിലും മറ്റേ അന്തപുരത്തിലും ഒക്കെ കൊണ്ട് ഈ ക്യാമറയും കൊണ്ട് ഒളി ക്യാമറയും കൊണ്ട് പോകാനായിട്ട് അറിയാമല്ലോ. അപ്പോൾ എൻ്റെ ഈ 3 ലക്ഷം രൂപ തട്ടിച്ചെന്ന് അത്ര കഴിവില്ലാത്ത ആളാണോ വിൻസ് മാത്യു? അതെന്താ പറയാത്തേ? അതായത് ഒക്ടോബറിലാണ് ഈ സംഭവം നടത്തുന്നത്. ഒക്ടോബർ 20, 2022 ഇപ്പം 2 വർഷം ആവാറായി. ഈ സമയത്താണ് അദ്ദേഹം ഈ ന്യൂസ് വിട്ട്. എന്തിനാ ഈ പേരിൽ ഇപ്പം എനിക്കെതിരെ ഇങ്ങനൊരു വാർത്ത പടച്ചു വിട്ടിരിക്കുന്നത്? അത് എന്നെ സമൂഹത്തിൽ കരിവാരിത്തേക്കാനല്ലോ. ഇതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ അർജുൻ, അല്ലേ? ഇതിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. അയാളുടെ കൂടെ ഇതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ യാനയായിട്ട് സോറി ഫ്ലോ കളയില്ല, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇതിനകത്ത് എനിക്കെതിരെ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ ആദ്യം നോക്കാമെന്ന് പറഞ്ഞത് വിൻസ് മാത്യുവും ആ കർമ്മ ന്യൂസിൻ്റെ ഒരു ലീഗൽ ടീമാണ് നോക്കാമെന്ന് പറഞ്ഞത്. അതിനൊന്നും അവർ നോക്കാൻ തയ്യാറില്ല. എന്നെ സസ്പെൻഡ് ചെയ്തേക്കല്ലേ, അപ്പോൾ നോക്കേണ്ട കാര്യത്തിൽ പോയിട്ട് വേണമെങ്കിൽ വേറെ ആളിനെ വെച്ചോളൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് എനിക്ക് വേറെ നിവർത്തിയില്ല. എനിക്ക് എൻ്റെ ജോലിക്ക് പോകാനും മറ്റും കോടതി കാര്യങ്ങളിൽ പോകാനും സമയവും ഇല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നേരെ DGP ഓഫീസിൽ പോയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങ് സറണ്ടർ ചെയ്ത് കാര്യം പറയാം, എന്നെ ഒന്ന് മാപ്പ് സാക്ഷിയാക്കി തരണം, എന്നെ ജയിലിലിടുകയോ അല്ലെങ്കിൽ അതിൻ്റെ നിയമ നടപടി എന്തായിരുന്നാലും 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ജാമ്യം കിട്ടിയാണെങ്കിലും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റും. എനിക്ക് തലവേദന ഒന്നും ഊരി കിട്ടുമല്ലോ. മാപ്പ് സാക്ഷിയൊക്കെ എല്ലാം വള്ളി പുള്ളി വിടാതെ എല്ലാം പറഞ്ഞു കൊടുക്കാതെ ഞാൻ പറഞ്ഞത് എൻ്റെ 1-2 സദസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കളടുത്ത് പറഞ്ഞു അത് എങ്ങനെയോ വിൻസ് മാത്യുവിൻ്റെ ചെവിയിലെത്തി. അതിനെ തുടർന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്നെ പോലെ ഇനിയും ഇതുപോലെ തട്ടിപ്പിന് വിൻസ് മാത്യുവിൻ്റെ ഈ തട്ടിപ്പിന് ഇരയായ എന്നെ പോലുള്ള വേറെ സ്റ്റാഫുകൾ ഇപ്പോഴും അതിനകത്ത് കാണും. അതുപോലെ തന്നെ അവരെയൊക്കെ ഇങ്ങനെ വീണ്ടും മാപ്പുസാക്ഷിയാവാൻ പോയി കഴിഞ്ഞാൽ വിൻസ് മാത്യുവിൻ്റെ കള്ളത്തരങ്ങളൊക്കെ അറിയാമെന്നുള്ള ആളുകൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വരാൻ പോകുന്നത് ഈ പോറ്റിയെ പറ്റി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞതുപോലെ ഞങ്ങൾ ന്യൂസ് വായിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ കുടുംബത്തിനെയും നിങ്ങളുടെ മറ്റുള്ള നിങ്ങളുടെ സമൂഹത്തിലും ഒക്കെ നിങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കും എന്നുള്ളൊരു ഭീഷണി കൂടി അദ്ദേഹം ഈ എന്നെ പറ്റി വാർത്ത വായിച്ച് ഞാൻ ഈ വാർത്ത എന്നെ പറ്റി ഇങ്ങനെ ഒരു വാർത്ത കവിതാ ബാലൻ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിനെ കൊണ്ട് വായിപ്പിച്ചതിൽ അങ്ങനെ ഒരു ഗൂഢ ഉദ്ദേശം കൂടി ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഉത്തമ ബോധ്യം. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ താങ്കൾ പറഞ്ഞ ഈ മെയിൽ വരുന്നത് ഒക്ടോബർ മാസത്തിലാണ്, 2022 ഒക്ടോബർ മാസത്തിലാണ്. അതിനുശേഷം താങ്കൾ ഇവിടുന്ന് പുറത്താക്കിയെന്ന് പറയുന്നത് ഈ യാന ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഈ സിത്താര അല്ലെങ്കിൽ ഈ ശുചിത്വ ദമ്പതികളുടെ ഇഷ്യൂ ഉണ്ടാകുന്നത് നവംബർ 25 അവിടെ ഈ ആഘോഷമൊക്കെ ഉണ്ടാകുന്നത്. 2022 നവംബർ 25 ആഘോഷം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കർമ്മ ന്യൂസ് പറയുന്നത്, ഈ വിഷയത്തിനകത്ത് നിങ്ങളുടെ അടുത്താണ് പ്രശ്നം എന്ന് നിങ്ങൾ അതിന് മുമ്പ് പുറത്താക്കിയതല്ലേ? ഞാൻ പിന്നെ പോയിട്ടില്ല ഈ യാന ഹോസ്പിറ്റലിൻ്റെ. അല്ല, ഞാൻ ചോദിച്ചത് അതിൻ്റെ അകത്ത് ഒരു സംശയം, ഒരു കോമഡിയാണ് ചോദിച്ചത്. ഈ കർമ്മ ന്യൂസ് എങ്ങനെയാണ് നിങ്ങൾക്കെതിരെ അങ്ങനെ ഒരു വാർത്ത ഉണ്ടാക്കിയതിൻ്റെ അകത്ത് ആ ഡേറ്റുകൾ പോലും തമ്മിൽ ഒരു ക്ലാഷ് ഇല്ലേ? എൻ്റെ പൊന്ന് അർജുന, ഈ നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നും അല്ല. എൻ്റെ അടുത്ത് ഒന്ന് പറയും, നിങ്ങളുടെ അടുത്ത് മറ്റൊന്ന് പറയും, തൊട്ടപ്പുറത്തിരിക്കുന്ന ആളടുത്ത് വിൻസ് മാത്യു വേറൊരു കാര്യം പറയും. ഇങ്ങനെ ചുരുക്കി പറഞ്ഞത് ആ ഓഫീസിനകത്തുള്ള സ്റ്റാഫുകളെ തമ്മിൽ പോലും ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു നയമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ ചെയ്തതായിരിക്കും. ശിവപ്രസാദ്, സോംദേവ്, സിജോ ഇവരൊക്കെ ഡയറക്റ്റായിട്ട് യാന ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ബാർഗൻ ചെയ്തതാണ്. എന്തിനാ എന്നെ അതിനകത്ത് വലിച്ചഴച്ചത്? ഞാൻ 2 വർഷമായിട്ട് ഈ പിക്ചറിലേയില്ലല്ലോ, ഈ കർമ്മ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പിക്ചറിലല്ല. എൻ്റെ അതിനകത്തുള്ള സുഹൃത്തുക്കളെ ഞാൻ ഫോൺ ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. എന്നല്ലാതെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വിൻസ് മാത്യു കേൾക്കുകയാണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെന്ന് പറയുന്ന ആളുകൾ ഒരുപക്ഷെ വിൻസ് മാത്യു ഇതേപോലെ പോറ്റിയുടെ കൂട്ടാളിയാണെന്ന് പറഞ്ഞ് ഒരുപക്ഷെ അവരെയും തള്ളി പറഞ്ഞെന്നിരിക്കും. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ നിങ്ങളെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ആളുകളും നിങ്ങളുടെ ബിസിനസ് ഞങ്ങൾ സംസാരിക്കാറില്ല, ഞങ്ങളുടെ ഫാമിലി കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. നിങ്ങളാണ് ഇതെല്ലാം ചെയ്തതാണ്, യാന ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കർമ്മ ന്യൂസ് ഈ വാർത്തകളെല്ലാം ചെയ്യുന്നതിന് കാരണമായത് നിങ്ങളാണ്, നിങ്ങളാണ് ഇൻഫർമേഷൻ എല്ലാം കൊണ്ടുപോയി ഇവരെ കൊടുത്ത് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്ന രീതിയിലൊക്കെയാണ് മിൻസ് പറയുന്നത്. ഏ, അദ്ദേഹം അങ്ങനെ പലതും പറയും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്നോട് പറയുന്നതല്ല നിങ്ങളോട് പറയുന്നത്. അയാൾ അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന ടൈപ്പാണ്. പണത്തിന് വേണ്ടി അല്ലെങ്കിൽ അയാളുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്ത് തന്തയില്ലായ്മയും കാണിക്കാൻ, ഐ എം സോറി സാർ, ഗതികേട് കൊണ്ടാണ് ആ ഒരു മൂഡിൽ അങ്ങ് അറിയാതെ പറഞ്ഞു പോയതാണ്. എന്ത് ഇതും കാണിക്കാൻ അദ്ദേഹം തയ്യാറാകുന്ന മനുഷ്യനാണ്. അദ്ദേഹം മാത്രം വിശുദ്ധനും ബാക്കിയുള്ള അയാളെ ചുറ്റിയിരിക്കുന്ന ആളുകളെല്ലാം കള്ളന്മാരാണ് എന്ന് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കാണിക്കുക. അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം, അല്ലാതെ എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, മറ്റൊന്ന്, ഒരു ശാന്തിഗിരി ആശ്രമവുമായി ബന്ധപ്പെട്ട് കുറേ വാർത്തകളും അവരുടെ ഭീഷണികളൊക്കെ ഉണ്ടായിട്ടായിട്ട് പറയും. അതിപ്പോഴും നല്ല വർഷങ്ങളായി. ശാന്തിഗിരി ആശ്രമത്തിൽ നിന്ന് ഒരു ഫിജോ ഹാരിസ് എന്നു പറഞ്ഞൊരു ലേഡി ഉണ്ടായിരുന്നു, കോട്ടയത്തുള്ള ഒരു ലേഡിയാണ്. ആ ലേഡി
ഗേഡി ശാന്തിഗിരി ആശ്രമത്തിന് ഇപ്പോൾ യാന ഹോസ്പിറ്റലിനെ പറ്റി ഞാൻ പണം തട്ടി എന്ന് പറയുന്നില്ലേ, അതുപോലെ എസ് പി സിക്ക് വേണ്ടി 50 ലക്ഷം രൂപ ഞാൻ ചോദിച്ചു എന്ന് പറയുന്നില്ലേ, അതുപോലെ ഈ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ വാർത്ത ചെയ്യാൻ വേണ്ടി ചെയ്യാതിരിക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് ശാന്തിഗിരി ആശ്രമത്തിൽ നിന്ന് കാശ് വാങ്ങി എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഈ ഫിജോ ഹാരിസ് എന്ന് പറഞ്ഞ ലേഡി പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്താക്കി. ആ ലേഡി ഞാൻ വെട്ടിപ്പോയി കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ തന്നെ പറയുകയാണ്, എൻ്റെ കയ്യിലുള്ള കാശ് കൊടുത്താണ് ഞാൻ കാറ് വാങ്ങിയത്, എൻ്റെ കാർ ഓടിയതിന് ഡീസൽ ഇപ്പം തന്നിട്ടില്ല, അയാൾ മറ്റേ ആനയാണ് കുതിരയാണെന്ന് പറഞ്ഞ് ബിൻസിനെ അതിനെ 10 തെറിയൊക്കെ വിളിച്ച് ഓടി എൻ്റെ വേണം ഞാൻ തരാം. പിന്നെ ശിവഗിരി മഠവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഉള്ളപ്പോൾ തന്നെ സിജോ കെ രാജ് എന്ന് പറഞ്ഞ ആൾ ഞാനിവിടെ തിരുവനന്തപുരത്ത് ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഞാനിവിടെ എവിടെ ന്യൂസുള്ള ന്യൂസായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എനിക്ക് വരാതിരിക്കുന്ന സമയത്തൊക്കെ എറണാകുളത്ത് നിന്ന് ശിവഗിരി ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് പരസ്യം കൊടുക്കുക. സിജോയും ഈ മനോജ് വാസുദേവും വിൻസ് മാത്യുവായിട്ടൊക്കെ എന്നെ നോർമലി ഒഴിവാക്കാനുള്ള കുറേ നാളായിട്ടുള്ള ശ്രമം നടക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്നെ പറഞ്ഞു വിടാതെ സിജോയെ പറഞ്ഞു വിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. എന്തായിരുന്നാലും ശിവഗിരിക്കെതിരെ എനിക്ക് ന്യൂസ് കാണുമ്പോൾ അറിയാം, മറ്റേ കൂടെ കിടക്കുന്ന ഒരു രാപ്പനെ അറിയുമെന്ന് പറയില്ലേ, അതുപോലെ എനിക്ക് അതിൻ്റെ വ്യക്തമായിട്ട് അറിയാം. ഈ മൈക്കും കൊണ്ട് ശിവഗിരി പോലെ ഒരു പുണ്യ സ്ഥലത്ത് പോയിട്ട് ജാതിയില്ല മതമില്ല എന്ന് പറയുന്ന ആളുകളെ മുമ്പിൽ ഈ സിജോ കെ രാജ എന്ന് പറഞ്ഞ ആൾ മൈക്കും കൊണ്ട് പോയിട്ട് നിങ്ങളുടെ ജാതി എന്താ അറിയാതെ അവൻ പറഞ്ഞു പോകും, ഞാൻ ഈഴവനാണ്, എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ പോറ്റിയാണ് അല്ലെങ്കിൽ ഞാൻ നായരാണ് നമ്പൂതിരിയാണ് എന്ന് പറയും. അതാ ശിവഗിരി മഠത്തിനെ അവഹേളിക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്തത്? തീർച്ചയായിട്ടും പണം തട്ടിയോ അറിയില്ല. കാരണം ശിവഗിരി മഠത്തിനടുത്ത് ഇങ്ങനെ ഒരു ന്യൂസ് അവർക്ക് ചെയ്യാനുള്ള ഇന്ത്യ ഒരു വന്നിട്ടുണ്ടെങ്കിൽ ഇൻഡക്ഷൻ വന്നിട്ടുണ്ട് അവരെ മഠത്തിന് കരിവാരി തേക്കാൻ വേണ്ടിയിട്ട്. വേറെ ഡീറ്റെയിൽസ് ഒന്നും കയ്യിലില്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ അവരിങ്ങനെ പ്ലാൻ ചെയ്തതായിരിക്കാം. എന്തെങ്കിലും കാശ് മറ്റേ വർക്കിലെ ശിവഗിരി മഠവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാശിൻ്റെ കാര്യങ്ങൾ കണക്കെന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ഞാനില്ല, ഞാൻ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നില്ല. വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ്. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ട്, അല്ല സോറി, ആ വാർത്ത ചെയ്യുന്ന സമയത്ത് ഞാനില്ല കേട്ടോ. മറ്റൊരു ഗുരുജ്ഞാന തപസ്വി എന്താണ് അവരുമായി ബന്ധപ്പെട്ട്, അവരുടെ അടുത്ത് എന്തെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടോ? അത് എന്താണ് ബ്ലാക്ക്മെയിലിംഗ്? ഉണ്ട് ഞാനുണ്ട്. ആ സമയത്ത് ഞാൻ ഇപ്പോൾ ഇക്കഴിഞ്ഞ പ്രാവശ്യമല്ല, ഇയാള് വിൻസ് മാത്യു കേരളത്തിൽ വരുമ്പോഴത്തേക്ക് അപൂർവം ചിലരെ കാണാറുള്ളൂ. ഇപ്പോൾ ഒരു പ്രാവശ്യം വന്നെന്ന് തോന്നുന്നു. അതിന് മുമ്പ് എന്നെ ഇപ്പോൾ ലാസ്റ്റ് ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് കണ്ടപ്പോൾ സൗത്ത് പാർക്കിൽ വെച്ചാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. തിരുവനന്തപുരം സൗത്ത് പാർക്കിൽ വെച്ചാണ് ഞങ്ങൾ ഞാനും വിൻസ് മാത്യുവെ കണ്ടത്. ആ സംസാരിച്ച സമയത്ത് പുള്ളി പറഞ്ഞു, ഗുരുജ്ഞാന തപസ്വി പോറ്റി എനിക്ക് ഒരു 10-50,000 രൂപ തരാനുണ്ട്. അയാൾ കുറേ കാലമായിട്ട് തരാനുള്ളതാണ്. ഞാൻ വിളിച്ചപ്പോൾ അയാൾ ഫോൺ എടുക്കുന്നില്ല. ഈ ഗുരുജ്ഞാന തപസ്സിയും വിൻസ് മാത്യുവും ഞാനും കൂടെ ഒരുമിച്ചിരുന്ന് സൗത്ത് പാർക്കിലെ ആ ഇതുണ്ടല്ലോ ആ ഫ്രണ്ടിലെ റിസപ്ഷനിൽ അവിടെ ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ച് ഞാൻ സ്വാമികളുടെ തൊഴിലൊക്കെ ചെയ്തു എന്നെ തോളിലൊക്കെ തട്ടി അഭിനന്ദിച്ചൊക്കെ പോയി. അന്ന് രാത്രിയാണ് പറയുന്നത് അയാളിപ്പോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല, ഇനി 10-50,000 രൂപ തരാനുള്ളതാണ്. ഞാൻ 1-2 പ്രാവശ്യം ഈ ഞാൻ ദിവസം വിളിച്ചു, വിളിക്കുന്നതിൻ്റെ ഒരു മര്യാദയില്ലേ. അപ്പോൾ തന്നെ എനിക്ക് സ്മെല്ല് ചെയ്ത് തുടങ്ങി, ഇയാൾ എന്തോ ഉൾട്ടയാണ് കാണിക്കുന്നത്. എനിക്ക് സ്മെല്ല് ചെയ്ത് തോന്നിയ ശേഷം ഞാൻ 2 പ്രാവശ്യം വിളിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു, ബിൻസിന് ഒരു 50,000 രൂപ കൊടുക്കാനുണ്ട് ഞാൻ തരാം കേട്ടോ എന്നൊക്കെ അദ്ദേഹം വളരെ മാന്യമായിട്ട് പറഞ്ഞു. ഞാൻ പിന്നെ ഞാൻ വിളിക്കാൻ പോയില്ല. വേറെ മറ്റൊന്നുള്ളത് ഈ മണപ്പുറവുമായി ബന്ധപ്പെട്ട് മണപ്പുറത്ത് നിന്ന് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്. എന്റെ പൊന്നെ, എനിക്ക് ഒരുപാട് ജോലിയുള്ളതാണ്. എനിക്ക് നിങ്ങളുടെ മുമ്പ് ഞാൻ ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളാണ്. ഐ എം സോറി, ഒരുപാട് തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഒരു ലിസ്റ്റ് തന്നെ ഇതിന് ഇത് കാണാൻ ഞാൻ പറയാം. മണപ്പുറം ഫിനാൻസ്, കൊച്ചുമറ്റം ഫിനാൻസ്, പിന്നെ പോപ്സൻ ഗ്രൂപ്പ്. ഈ പോപ്സൻ ഗ്രൂപ്പിലൊക്കെ ഞാൻ ഈ പോപ്സൻ ഗ്രൂപ്പിൽ മണപ്പുറം ഫിനാൻസ്, കൊച്ചുമറ്റം, ഇതൊക്കെ വിൻസ് മാത്യുവിൻ്റെ കർമാനൂസിൻ്റെ ക്ലയൻസ് ആണ്. പരസ്യങ്ങൾ വന്നിട്ടുണ്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ജോസ്കോ ജ്വല്ലേഴ്സ് എത്ര പരസ്യം ഞാനൊന്നും കണ്ടിട്ടില്ല ഇതുവരെ. ഞാൻ ആ ചാനലിൽ അവരെ ഭീഷണിപ്പെടുത്തിയാണ് ആയിരിക്കാം. എത്ര വെച്ച് വാങ്ങുന്നുണ്ടോ അറിയില്ല. ഇതൊക്കെ ഞാൻ ഇടപെട്ട കേസുകളല്ല. ഈ മണപ്പുറം ഫിനാൻസ്, കൊച്ചുമറ്റൊന്നും ഞാൻ ഇടപെട്ട കേസല്ല. പക്ഷേ ജോസ്കോ ജ്വല്ലേഴ്സിൽ ഞാൻ നേരിട്ട് ഇടപെട്ട കേസാണ്. മറ്റൊരു കാര്യം, പോപ്സൻ ഗ്രൂപ്പ് ഇവിടെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ പോപ്സൻ ഗ്രൂപ്പിൻ്റെ ഏതാ ഒരു കോറി പാറ പൊടിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അവിടെ നാട്ടുകാരെല്ലാവരും കൂടെ ഇടപെട്ട് അവിടെ ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങൾ വരണമെന്ന് പറയാം, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഗംഭീരമായിട്ട് പൊടിയിൽ നിന്ന് വെയിലത്ത് നിന്ന് ഞാനും അവിടെ നിന്ന് എല്ലാം ഷൂട്ട് ചെയ്ത് അവിടെ കൊണ്ട് കൊടുത്ത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് സംഭവം പോറ്റി. അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവർ കാശ് തരും, അതുകൊണ്ട് അവർ ചെയ്ത ശരിയായില്ലെന്ന് പറഞ്ഞ് നമ്മുടെ ഒരു വേണ്ടപ്പെട്ട സുഹൃത്താണ് വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ബന്ധുക്കളാണ്, കൂട്ടുകാരാണ്, അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു, ആരാണ് സാറേ ഈ സുഹൃത്ത്? നമ്മൾ ഇത്രയും പൊടിയിൽ അത്രയും കഷ്ടപ്പെട്ട് ചെയ്ത്, നമ്മൾ അറിയാലോ, നമ്മൾ ചെയ്ത ഒരു വാർത്ത പുറത്ത് വരണം, അതിൽ സത്യമുണ്ടെങ്കിൽ ന്യായം ഉണ്ടെങ്കിലും നമ്മുടെ മുഖം പുറത്ത് ജനം കാണണം എന്നൊരു ആഗ്രഹം മനസ്സിൽ കാണുമല്ലോ. നമ്മൾ അത്രയും സ്ട്രെയിൻ ചെയ്ത വാർത്തയാണ്. 50,000 രൂപ രഘുനാഥൻ വാങ്ങിച്ചു,
പോറ്റി പോയി വാങ്ങിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് എന്തായാലും പോറ്റി പോയി മെനക്കെട്ടല്ലേ, പോറ്റിക്ക് ഇരിക്കട്ടെ. എനിക്കറിയുന്ന 5000 രൂപ 2000 രൂപ അന്ന് ഇട്ട് തന്നു അക്കൗണ്ടിൽ, പുള്ളി വഴി ഇതിനെ ഇട്ട് തന്നു. ഇതേ രഘുനാഥൻ്റെ രഘുനാഥനും മിൻസ് മേത്തിന് ഭയങ്കര ക്ലോസ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പഴയൊരു ജേർണലിസ്റ്റാണ്, തിരുവല്ലയിലുള്ള ആളാണ്. ഈ രഘുനാഥൻ്റെ ഒരു സ്റ്റോറി ചെയ്യാനെന്നും പറഞ്ഞാണ് 3000 രൂപ എനിക്ക് തന്ന് തിരുവല്ലയിൽ ന്യൂസ് എടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട്. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ചെല്ലാൻ ലേറ്റായതുകൊണ്ട് ആ പ്രോഗ്രാം ക്യാൻസലായി പോയി എന്ന് പറഞ്ഞ കേസ്. ആ രഘുനാഥൻ ആ സമയത്ത് ഞാൻ സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ ഒരു ബോഡി അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് നോക്കൂന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടുകൊടുത്തു. എന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ വ്യക്തമാണ്, അത് എൻ്റെ സിസ്റ്റത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ അർജുന തരാവത്. ഈ കർമ്മ ന്യൂസിൻ്റെ മുൻ സിഇഒ ഉണ്ടായിരുന്നല്ലോ അനീഷ് രാജ്, നമ്മുടെ പന്തളംകാരൻ, എന്താണ് അദ്ദേഹത്തിന് താങ്കൾ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണം ഉണ്ടായിരുന്നത്? ആ പരാതി ആര് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്? അനീഷ് രാജ് ഞാനും കൂടെ ഒരുമിച്ച് കേരളം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത്രയും നല്ല സുഹൃത്തുക്കളാണ്, ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യും. ഈ ന്യൂസ് എടുക്കാൻ മുമ്പിട്ട് അനീഷ് രാജാണ് എൻ്റെ കൂടെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ മൈക്കുമായിട്ട് ഫ്രണ്ടിൽ നിൽക്കും. ആ അനീഷ് രാജിനെ കള്ളനായിട്ട് മുദ്ര കുത്തി അനീഷ് രാജിൻ്റെ ലാപ്ടോപ്പ് ഇയാൾ ഇത് എന്നെ ഈ ഒരു ഒക്ടോബർ 20 പറഞ്ഞു വിട്ടതുപോലെ ഒരു കാരണം ഉണ്ടാക്കി നിന്ന നിപ്പിൽ അനീഷ് രാജിനെ അങ്ങ് പറഞ്ഞു വിട്ടു. എൻ്റെ അറിയാവുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അല്ലല്ല, അതിന് 2022 മുമ്പ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അനീഷിൻ്റെ കുറേ കുറ്റവും പറഞ്ഞ് അനീഷിന് അവിടെ CCTV വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിന്ന് അനീഷ് ഒരു വെളുപ്പം കാലത്തിട്ട് കൈലി കൊടുത്തുകൊണ്ട് അവൻ്റെ ഈ വിൻസ് മാത്യുവിൻ്റെ ജോലി വേണ്ട, ഞാൻ രാജിവെക്കുകയാണ്, എനിക്ക് പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അനീഷ് രാജ് ഈ അനീഷ് രാജിൻ്റെ പേഴ്സണൽ ലാപ്ടോപ്പും അവിടെ ഇരുന്ന് എന്തോ ലേപ്പൽ മൈക്കും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ബാഗിനകത്ത് കയറ്റി വെളുപ്പിനെ കൈലി കൊടുത്തുകൊണ്ടാണ് വന്ന അയാൾ ഇതെല്ലാം എടുത്തുകൊണ്ട് പോയത്. അവൻ കള്ളനാണ്, അവൻ വന്നെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയി പോറ്റി. അങ്ങനെ ആ സമയത്ത് അനീഷ് സ്വാഭാവികമായിട്ടും വിൻസ് മാത്യു എന്നെ അനീഷ് രാജിൻ്റെ ആ ഒരു സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുകയാണ്. ഞാനപ്പം അത്രയും വലിയ ഇതായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഉടനെ തന്നെ എനിക്ക് പോറ്റി പെട്ടെന്ന് പോയി ഇതൊരു CDയിലാക്കി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം CDയിലാക്കി വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് അനീഷ് രാജ് ഞാൻ ഇന്ന കർമ്മ ന്യൂസിൻ്റെ ഇന്ന ആളാണെന്ന് പറഞ്ഞ് ഞാനൊരു പരാതി എഴുതി. ഈ അനീഷ് രാജിനെതിരെ എൻ്റെ സുഹൃത്തിനെതിരെ ഞാനൊരു പരാതി എഴുതി വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്തു. ദൈവസഭ ഞാൻ അപ്പം ഞാൻ അനീഷാജിനെ അപ്പം ഞാൻ വിളിച്ച് പറയുകയും ചെയ്തു, അനീഷെ ഇങ്ങനെ ഒരു പരാതി കൊടുക്കുകയാണ് പറഞ്ഞ് പോറ്റി ചെയ്തു. പോറ്റി ചേട്ടൻ്റെ ജോലിയല്ലേ ഇത്, അത് അയാൾ ചെയ്തില്ലേ പോറ്റി ചേട്ടനെ കൂടെ പറഞ്ഞു കഴിയും, അത് നിങ്ങളുടെ കഞ്ഞിയിൽ ഞാൻ പാറ്റിയിടുന്നില്ല, കൊടുത്തു ഞാൻ എൻ്റെ കഴിഞ്ഞ് നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഭാഗ്യത്തിന് ആ വഞ്ചിയൂർ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് നന്ദി പറയുകയാണ്. ആ വഞ്ചിയൂർ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അനീഷ് രാജുവായിട്ട് ഇത് ഈ വിൻസ് മാത്യുവിൻ്റെ തരികിടയായിട്ട് ബന്ധപ്പെട്ടൊക്കെ കൃത്യമായിട്ട് അറിവുള്ളത് കൊണ്ട് അനീഷ് രാജിനെ ആ കേസ് ഇന്ന് ഒഴിവാക്കി. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം ഏകദേശം 36 FIR ശ്രീ വിൻസ് മാത്യുവിനെതിരെ ഉള്ളത്. അത് അവിടുന്ന് ഔദ്യോഗികമായിട്ട് ഞാൻ അറിഞ്ഞ കാര്യമാണ്. ഈ വിൻസ് മാത്യുവിൻ്റെ ഈ ഓരോ തരികിട ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്ത എല്ലാം പണം തട്ടിപ്പ് കേസുകൾ, അപകീർത്തികരമായിട്ടുള്ള വാർത്ത കൊടുത്ത കേസുകൾ, ഇതിനെല്ലാം പ്രതികൾ, ഇതിനെല്ലാം വിൻസ് മാത്യു എന്ന് പറഞ്ഞൊരു കാരണം MD എന്നുള്ള ഒരു പോസ്റ്റ് ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വരുന്നത്. ബാക്കിയെല്ലാം ഈ വാർത്ത വായിച്ച ആളുകൾ, ഈ റിപ്പോർട്ട് ചെയ്ത ആളുകൾ, ക്യാമറ എടുത്തവൻ, എഡിറ്റ് ചെയ്തവൻ, ഇവരൊക്കെയാണ് പ്രതികളായിട്ട് വരുന്നത്. ക്ലിയർ. ഇപ്പം താങ്കൾക്കെതിരെ നിരവധി FIR ഈ FIR താങ്കൾ എല്ലാത്തിനും കുറ്റസമ്മതം നടത്താൻ വേണ്ടി തയ്യാറാണോ, അങ്ങനെ നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ടോ, പോലീസുകാർ ബന്ധപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്റ്റേ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് തന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ പോലീസിൻ്റെ മാപ്പുസാക്ഷിയാവാൻ വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ്. അതെങ്ങനെയോ അദ്ദേഹം അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ ഇങ്ങനെ കവിതാ ബാല എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിനെ കൂട്ടി ഇങ്ങനെ ഒരു എനിക്കെതിരെ ഒരു വാർത്ത വായിപ്പിച്ചത്. ഈ കുറ്റസമ്മതം മാപ്പുസാക്ഷിയാവുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് താങ്കളുടെ മൈക്കിന് മുന്നിൽ ഞാനിപ്പോൾ ഈ വന്ന് കാര്യങ്ങളെല്ലാം പറയുന്നത്. കാരണം ഞാനിപ്പോൾ നാളെ പോയി കുറ്റസമ്മതം നടത്തിയ മാപ്പുസാക്ഷി ആയിക്കഴിഞ്ഞ് എനിക്കറിയില്ല, നിയമവശങ്ങൾ എനിക്കറിയില്ല. ഒരു പക്ഷേ ഞാൻ മാപ്പുസാക്ഷിയാവണമെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ച അകത്ത് കിടന്നാൽ മാത്രമേ മാപ്പുസാക്ഷി ആവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ 2 കൊണ്ടാണെങ്കിലും അകത്ത് കിടന്നിട്ടാണെങ്കിലും മാപ്പുസാക്ഷി എന്ന് തല ഊരിയാൽ മതി എനിക്ക് ഈ ഒരു തലവേദന കേസ് ഇന്ന്. അല്ല, ഇതിങ്ങനെ പറയണമെങ്കിൽ ഇതിനെ സബ്സ്റ്റാൻറ്റീവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് വേണം. മീൻസ് ഇങ്ങനെ ചെയ്യിച്ചു അത് പറയുന്ന, അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡ്സ്, അല്ലെങ്കിൽ അത് പറയുന്ന സ്ക്രീൻഷോട്ട് റെക്കോർഡ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലാണ്ട് വെറുതെ നമ്മൾ ഫേക്ക് ആയിട്ട് പറയുകയാണോ? അല്ല, ഒരു ഒരു സെക്കൻഡ്. ഓറ്റി ജോസ്കോയുടെ എമൗണ്ട് അവർ ഇട്ടിട്ടുണ്ട്, അത് 3 ലക്ഷത്തി ചില്ലറ എങ്ങാട്ട് വന്നിട്ടുണ്ട്. ഒരു മാസം 18000 രൂപയോ 20000 രൂപയോ താഴെ. അതിനകത്ത് കമ്മീഷൻ എടുക്കാൻ പറ്റൂല കേട്ടോ. അത് പോറ്റി അത് എമൗണ്ട് റൈസ് ചെയ്യാണ്ട് അത് സാധാരണ നമ്മളുടെ ഒരു മാർക്കറ്റിംഗിന്റെ കമ്മീഷൻ പോലും അതിനകത്ത് വന്നിട്ടില്ല. നമ്മൾ പറഞ്ഞ പ്ലാൻ അല്ല അതിനകത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിനകത്ത് കയറി അള്ളാൻ നിൽക്കരുത്.
നമ്മൾ കൊടുത്ത പ്ലാനോ നമ്മൾ കൊടുത്ത താരിഫോ അല്ല ഇത്. അത് കഴിഞ്ഞിട്ട് മനോജ് സെപ്പറേറ്റ് കൊടുത്ത് മനോജ് ചെയ്ത സംഭവമാണ്, അല്ലെങ്കിൽ പോറ്റി ആദ്യത്തെ താരിഫ് പ്രകാരമുള്ള ബിസിനസ് നടത്തുക. എന്താണ് ബിസിനസ് എന്ന് മനസ്സിലായല്ലോ. ബിസിനസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഇതിപ്പോൾ ഞാനിപ്പോൾ തപ്പി നോക്കിയപ്പോൾ എനിക്ക് ഒരെണ്ണം എൻ്റെ ഫോണിനകത്ത് കിടപ്പുള്ളൂ. ഇതുപോലത്തെ എത്ര ഡോക്യുമെൻറ്റ്സ് എത്തനിക്ക് വേണം? ഞാനീ കൊടുക്കാൻ പോകുന്നത് 1500 കോടി രൂപ തട്ടിച്ച കേസിനകത്ത് അതിൻ്റെ പെർസെൻറ്റേജ് 5% 3% ചോദിക്കുന്ന ഒരു ഓഡിയോ. പിന്നൊന്ന് എൻ്റെ സഹപ്രവർത്തകർ ക്ഷമിക്കുക, അവിടെ ജോലി ചെയ്യുന്ന ഓരോ പെൺകുട്ടികളുടെയും ശരീര സൗന്ദര്യം വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹം മദ്യപിച്ച്, ഞാനും മദ്യപിച്ചിരിക്കുകയായിരിക്കും, എന്നോട് പറയുന്ന കാര്യങ്ങൾ ശരീര സൗന്ദര്യം പറഞ്ഞ് വാർത്ത ബിസിനസ് ബ്ലാക്ക് മെയിലിംഗ് ഒന്നുമില്ല. സ്ത്രീ സൗന്ദര്യം ശിവപ്രസാദ് എന്ന് പറഞ്ഞൊരു പയ്യൻ, അദ്ദേഹത്തിനെതിരെ ഞാനൊരു ഈ വിൻസ് മാത്യു ആയിട്ട് ബന്ധപ്പെട്ട് SPC ആയിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ഓഡിയോ ക്ലിപ്പ് എല്ലാവരും കൂടെ ചേർന്ന് ഞാൻ അനൂപ് എന്ന് പറഞ്ഞ എറണാകുളത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് SPC യുടെ മാനേജറാണ്, അവിടുത്തെ ഒരു സ്റ്റാഫ് ശാരിക, പിന്നൊന്ന് ഈ ശിവപ്രസാദ്, ഞങ്ങളെല്ലാവരും കൂടെ കോൺഫറൻസിന് തിരുവനന്തപുരത്തിരുന്ന ഒരു ഓഡിയോ വിൻസ് മാത്യുവിനെതിരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചുകൊണ്ട് ശിവപ്രസാദ് പറയുന്ന ഓഡിയോ ഞാൻ അനൂപിന് കൊടുത്തു. അനൂപ് അത് അനൂപിൻ്റെ ചാനലിൽ SPC യുടെ തന്നെ ചാനലിനകത്ത് ടെലികാസ്റ്റ് ചെയ്തു. അതിനെ തുടർന്ന് എനിക്കെതിരെ ഈ ശിവപ്രസാദ്, അന്ന് ശിവപ്രസാദ് എന്തോ എന്നെ പോലെ വെളിയാടായിട്ട് നിൽക്കുകയാണ്, സസ്പെൻഷൻ നിൽക്കുകയാണ് ആ സമയത്ത്, ഏതോ ഗുരുവായൂർ ഏതോ ബുഹാരി ഹോട്ടലിലോ അങ്ങനെ എന്തോ പോയി 5000 15000 എന്തോ ചോദിച്ചത്. അത് ചോദിച്ചത് മസ്റ്റായിട്ട് വിൻസ് മാത്യു ആണെന്നുള്ള കാര്യം ശിവപ്രസാദ് ആ ഓഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. അതിനെ തുടർന്ന് വഞ്ചൂർ, പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുത്തു, ഞാനൊരു ഗേ ആണ്, എന്നെ പോറ്റി പ്രകൃതി വിരുദ്ധത്തിന് പേടിപ്പിച്ചു, എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു കാറിലിട്ട് ഉപദ്രവിച്ചു, എൻ്റെ പാർട്ട്ണറും കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. അത് വഞ്ചൂർ പോലീസുകാർക്ക് മനസ്സിലായി, കർമ്മാ ന്യൂസിലെ റിപ്പോർട്ടറാണ് ശിവപ്രസാദ് എന്ന് പറഞ്ഞതുകൊണ്ട് അവർ എന്നെ വിളിച്ചു വരുത്തി, കാര്യങ്ങളൊക്കെ ചോദിച്ച് എഴുതിയും കളഞ്ഞു, അവിടെ വെച്ച് എന്നെ കോഷ് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതേ ശിവപ്രസാദ് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ തന്നെ വന്ന് സംസാരിച്ച ആളുണ്ടല്ലോ, ഈ മാപ്പ് സാക്ഷിയാക്കണം നിങ്ങൾ എല്ലാവരുടെ മുമ്പ് തല കുമ്പിട്ട് ഞാൻ പറയുകയാണെന്നൊക്കെ പറഞ്ഞ ആ ശിവപ്രസാദ് തന്നെ വീണ്ടും എനിക്കെതിരെ ഒരു CMB ഫയൽ ചെയ്തേക്കുകയാണ്. എന്തിന്? അന്ന് കൊടുത്ത അതേ കേസിന്. അതിന് ഞാനിപ്പോൾ ഇങ്ങനെ കോടതി കയറി, എനിക്ക് നിവൃത്തിയില്ല, എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണെങ്കിൽ നിരവധി നിയമത്തിനെ ഓരോ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട്, അദ്ദേഹം അഭിഭാഷ വക്കീലാണല്ലോ, പഴുത് ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ ബ്ലോക്ക് ചെയ്യുക, അയാളെ ബുദ്ധിമുട്ടിക്കുക, എനിക്ക് ജീവിക്കാനും എൻ്റെ ജോലിക്ക് പോകണം, എൻ്റെ വൈദ്യപരിപാടി കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. അതിന് ഈ വിൻസ് മാത്യു ഇങ്ങനെ നിയമ പോരാട്ടം നിയമം എനിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒന്ന് വിൻസ് മാത്യു പിക്ചറിലേ ഇല്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാം ശിവപ്രസാദിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് വിൻസ് മാത്യു ആണ്, അല്ലെങ്കിൽ ഇത് FIR ഇട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. അവൻ അന്ന് അവിടെ ഒരു സ്റ്റേഷനിൽ വെച്ച് എനിക്കൊരു അബദ്ധം പറ്റി, ചേട്ടാ എൻ്റെ മൂത്തൂല് സംസാരിക്കും നോക്കാത്ത പയ്യനാണ്, ആ പയ്യൻ അവിടെ നിന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ശരി പരാതിയൊന്നുമില്ല, എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ട് പോയത്. എന്നിട്ട് DFIR ഇടേണ്ട കാര്യം എന്താ? അതിന് ഞാൻ ഇപ്പോൾ സ്റ്റേഷനിൽ പോകണം, എന്നെ വിളിപ്പിച്ചേക്കാണ് സ്റ്റേഷനിൽ. അതിനെല്ലാം ഒരു പരിഹാരമായിട്ടാണ് ഞാനിപ്പോൾ ഈ DGP ഓഫീസിൽ. ഒറ്റ ചോദ്യം, ഒറ്റ ചോദ്യം, ഈ ശരാശരി ഒരു മാസം അല്ലെങ്കിൽ ഈ യൂട്യൂബ് ഫേസ്ബുക്ക് മറ്റേ ഗൂഗിൾ റവന്യൂവിന് പുറമെ എത്ര രൂപ അവിടെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ പരസ്യം എന്ന് പറയുന്ന ഓമന പേരിട്ട് പിടിക്കുന്ന ഇനത്തിലോ ഈ കർമ്മനുസ് ഉണ്ടാക്കുന്നതാണോ താങ്കൾക്കറിയുന്നത്? എൻ്റെ ഊഹം ശരിയാണ്, ഏകദേശം ഒരു 1.5 കോടി രൂപയ്ക്ക് പുറത്ത് ഞാനവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഫേസ്ബുക്കിൻ്റെ യൂട്യൂബിൻ്റെയും വരുമാനം അല്ലാതെ അവിടെ നിന്ന് പുറത്തുനിന്ന് കിട്ടുന്നുണ്ട്. അവിടെയുള്ള ഓരോ മാസം അവിടെ ഇപ്പോൾ അതാ പുതിയൊരു ഓഫീസ് മരുതം കുഴിയിൽ ഞാൻ തന്നെയാണ് എടുത്തു കൊടുത്തത്, എൻ്റെ സുഹൃത്തിൻ്റെ ഓഫീസിലാണ് എടുത്തു കൊടുത്തേക്കുന്നത്. ഞാൻ അയാളെ വിളിച്ച് ഇൻറ്റിമേഷനും കൊടുത്തു, ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട്. അവിടെയുള്ള AC സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, AC മറ്റേ ഫാനും മറ്റേ ഡെസ്ക്ടോപ്പ് സാധനങ്ങളൊക്കെ വാങ്ങിയത് നന്ദലത്ത് G Martin എന്നാണ് ഈ സാധനങ്ങൾ വാങ്ങിച്ചത്. ശ്രീ മനോജ് വാസുദേവാണ് അതിൻ്റെ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടു, ഒരു പക്ഷേ നന്ദലത്ത് G Martin എന്തെങ്കിലും പറഞ്ഞ് മനോജ് ഒതുക്കിയതായിരിക്കാം, കാശ് കൊടുത്തോ ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായിരുന്നാലും അവിടെ സാധനം വാങ്ങിച്ചത് നന്ദലത്ത് G Martin എന്നാണ്, ഞാനും കൂടെ പോയിരുന്നതാണ് വാങ്ങിച്ചത്. അദ്ദേഹം പറയാൻ വിട്ടുപോയ ചിലപ്പോൾ വാക്കുകളും സംഭവങ്ങളും ഉണ്ടാവും, അദ്ദേഹം ഓർത്തെടുക്കാത്ത സംഭവങ്ങൾ ഉണ്ടാവും. അദ്ദേഹത്തിന് ഓർമ്മയിലുള്ളതും ഞങ്ങൾക്കറിയാവുന്നതുമായിട്ടുള്ള നിരവധി കേസുകൾ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കിയാണ് ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും അർജുൻ C. Manoj.